നമസ്തേ നമസ്തേ എല്ലാവർക്കും. തിരുവാതിര ആശംസകൾ. ഇന്ന് തിരുവാതിര, ധനുമാസത്തിൽ തിരുവാതിര, ഭഗവാന്റെ തിരുനാളാണ് അല്ലേ? അപ്പൊ ഇന്നലെ രാത്രിയായിരുന്നു ഉറക്കൊഴിക്കല്. മകേരിയം നാള് ഇന്നലെ 9:30 ഇപ്പോഴേക്കും കഴിഞ്ഞു, തിരുവാതിര സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ തിരുവാതിരയ്ക്ക് എല്ലാവരും കൂടിയിട്ട് പാതിരാപ്പൂ ചൂടാനായിട്ട് ഒരുമിച്ചൊരു വീട്ടിൽ കൂടി, അങ്ങനെ സുന്ദര വീട്ടിലായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 11:45 വരെ കളിച്ചു. കളി കഴിഞ്ഞിട്ട് ചായ കഴിച്ചു, ഉഴുന്നുവട, പരിപ്പുവട, പിന്നെ ഗോതമ്പിൻ്റെ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് ഉഷാറായി. കളിയുടെ ക്ഷീണമൊക്കെ തീർത്തിട്ട് എല്ലാവരും കൂടി പൂവെടുക്കാനായിട്ട് പോയി. ദശപുഷ്പം, അതുപോലെ തന്നെ പതിരാപ്പൂക്കൾ, പതിരാപ്പൂ എന്ന് പറഞ്ഞ പേര് പറയാൻ പാടില്ല, എന്താ പറയുക, ചുമന്ന പൂവ്, പിന്നെ ദശപുഷ്പങ്ങൾ, പിന്നെ എരിക്കിൻ്റെ ഇല, കൊന്നയുടെ ഇല, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അടക്കാമണി, ഇതെല്ലാം കൂടിയിട്ട് പറിച്ച് ഒരു സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതെടുക്കാനായിട്ട് എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി പോയി. രാത്രി 12 സമയമാവാറായി കേട്ടോ. അവിടെ ചെന്ന് അതെടുത്ത് തിരിച്ച് വന്ന് മരുമാവ് കൊണ്ട് അണിഞ്ഞ കളത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ച് പുഷ്പങ്ങളൊക്കെ ചൂടി, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിന് ചുറ്റും നിന്നിട്ട് കളിച്ചു. മംഗലാതിരയൊക്കെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് മംഗലാതിരയും കളിച്ചു, അതുപോലെ കിരാതവും കളിച്ചു, പ്രാർത്ഥിച്ചു, പിന്നെ മംഗളം പാടിയിട്ട് അവസാനിപ്പിച്ചു. അപ്പോഴേക്ക് നേരെ ഏകദേശം 2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വരിക, കുളിക്കുക, പുഴയിൽ പോയി കുളിക്കണം വേണ്ടത്, കുളിക്കുക, വെളുപ്പിന് കുളിക്കണമല്ലോ, അതാണ്. അപ്പോൾ നമ്മളുടെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന്, കാരണം അരി ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ആഹാരമായതുകൊണ്ട് ഉപ്പുമാവും പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടാക്കി, ഇളനീര് കഴിച്ചു, പഴം കഴിച്ചു, കൂവനൂറ് ഉണ്ടാക്കി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതാ, എല്ലാം തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആ പരിപാടികളൊക്കെ ഒന്ന് കാണാമല്ലേ. ഓക്കെ, വരൂ കേട്ടോ. തിരുവാതിര ആശംസകൾ. മുറ്റത്ത് അരിമാവ് കൊണ്ട് അണിഞ്ഞ് അതിൽ അവണപ്പലക വെച്ചിട്ടുണ്ട്. അവണപ്പലകയുടെ മുകളിലൊരു നാക്കില, വിളക്ക്, നിറ മുതലായവ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ പോവാണ്. ഭസ്മൊക്കെ തൊടിയിച്ചിട്ട് ശിവനായി സങ്കല്പിച്ചിട്ട് വെച്ചു. നമ്മുടെ പൂജയ്ക്ക് വേണ്ടി താൽക്കാലികമായിട്ട് ചെയ്യുന്നതാണ് വിളക്ക്, നെല്ല്, നിറ, അതുപോലെ തന്നെ ചങ്ങല വിളക്ക്, അഷ്ടമംഗല്യം, കിണ്ടിയിൽ വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ട്. എടുത്ത് നമ്മൾ പൂവെടുക്കാൻ പോവാ. ഒരു ചെറിയ കല്ല് മതി, ഇന്നത് വേണമെന്നില്ല. അതെ, പെങ്കിടാങ്ങള് വരും. ആ, കൊളത്തേക്കോ, കൊളത്തേക്കോ, അവരെടുത്തോളും. കെണ്ടിയെടുക്കണത് ഈ കുട്ടിട്ടാ, കല്യാണ പെണ്ണ്, കല്യാണ അവൻ പോണ പെണ്ണ്. ആ, തന്നെ അഷ്ടമംഗലത്തോളം മോള് അതെടുത്തോളാം. അഷ്ടമംഗലത്തോളം ഒരാളടം കയ്യിൽ തെടുത്തോളാം. കിണ്ടി എടുത്തോളൂ അശ്വതി. ലക്ഷ്മി ഏതെടുക്കണത്? കൃഷ്ണ എടുത്തോളോ. ഓക്കെ, വൈക്കല്ലേ, വിളക്കും നിറയും അഷ്ടമംഗല്യവും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടിയിട്ട് പാട്ട് പാടി പൂവെടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മള്. ഒന്നാമൻ ചിത്ര കുമ്പൻ പൂത്തു നിൽക്കുന്ന കുമ്മലരി, കുമ്മണം ചക്കടി കേട്ട
പതുക്കര പോയാൽ മതിട്ടാ. അവർ വരട്ടെ, ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കട്ടാ. ഇറങ്ങി അരുവത്തേക്ക് പോകണ്ട കേട്ടോ, നീങ്ങി നീങ്ങുന്നുള്ളൂ കേട്ടോ. അത് കേര പോയാ മതിട്ടാ. അത്തര കൂട്ടിട്ടും അക്കാവിലമ്മ ഇളകുന്നില്ല, ഇളമ്മേ ഇക്കാവിലമ്മേ ഇക്കളിക്കുന്നു വരന്തരണേ. ശൂലമിടങ്കയിൽ ഇക്കാവിലമ്മേ കളിക്കുന്നു വരന്തരണേ. തിരുവാതിര പൂക്കൾ വെച്ചിരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. നമ്മൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പൂവെടുത്തു, ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. പൂവെടുത്തു, മുന്നിൽ നടന്നോളൂ, വിളക്ക് നിറയൊക്കെ മുമ്പ് പോട്ടെ. മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണണം. ചെട്ടി മന്ദാരം തുളസി പിച്ച കമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. വാഗ ചാർത്തു കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നൊരുടൽ കാണണം. ദൈത തീയാമടി എൻ്റെ അശ്രു വീണു കുതിർന്നൊരു കൊതി കൈക്കൊള്ളുവ കണി കാണണം. ദൈത ോരുമിച്ചൊരു കട്ടിന്മേലന്നേരം ഏഴാം മാളിക മുകളിലിരുന്നരുളും. എഴുലണ്ടുലകുവാഴിയായ തമ്പൂരാനെത്രയും
താഴെ തൻ്റെ വയസ്സനെ ദൂരത്തു കണ്ടോ തൈത കണ്ടാലെത്ര കഷ്ടമെത്രയും മൂഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടോ തട്ടോടു തേട്ടുത്തരിയ ഭൂമിട്ടോ ഉണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര കിണ മുദ്രയും മുഖരമായ പൊളിക്കുടയും അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തു കൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ പറഞ്ഞിട്ടുള്ളൂ ർപ്പൂ വെള്ളം കൊണ്ടു നാറും സതീർത്ഥനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഢം പുണർന്നു കൂറു മൂലം തൃക്കൈ കൊണ്ടു കൈ പിടിച്ചു കൊണ്ടു ബരി കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു ഹള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു നിക്കട്ടെ നിൽക്കാരും അത്ര എന്നിട്ടപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ ദക്ഷിണം വെച്ചിട്ട് അവിടെ തന്നെ കൊണ്ടു ചോളോ, ഇടുത്ത സ്ഥലത്തന്നെ കൊണ്ടു ചോളോ കേട്ടോ. പൂവ് ഇങ്ങോട്ട് പോന്നോട്ടെ, പൂവ് ഇങ്ങോട്ട് പോന്നോട്ടെ. ആ കുട്ടി ഇനി അവിടെ വെച്ചോളോ, പൂവ് ഇവിടെ വെച്ചോളോ കേട്ടോ. കൈക്കോട്ട് ആക്കട്ടെ, പൂവ് പൂവ് ഇവിടെ വെച്ചോളോ. ഓക്കെ തുറന്നോളൂ, ഇനി വെള്ള വെള്ളം തളിച്ച് തുറന്നോളൂ. വെള്ളം ഉണ്ടാക്കണ്ടി ഇലയിൽ കൊണ്ടുവന്നിട്ടുള്ള പൂക്കൾ, ബാതിര പൂ ചൂടാൻ പൂവാണ്. കാലും മുഖമൊക്കെ കഴുകി ഈശ്വരനെ വിചാരിച്ച് അതിൽ നിന്ന് പൂക്കളെടുത്ത് ആദ്യം തന്നെ ശിവന് സമർപ്പിക്കണം. അതിനുശേഷം ഓരോരുത്തരായി പുഷ്പങ്ങളും എടുക്കുക. പുഷ്പങ്ങളെല്ലാം ദശപുഷ്പങ്ങളും ഇലകളും ഭഗവാനെ എടുത്തിട്ട് സമർപ്പിച്ച് ശിരസിൽ വയ്ക്കണം. എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് എഴുന്നേൽക്കാം. കയ്യ് കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു പൂവെടുത്ത് ഇങ്ങോട്ട് തന്നെ വെച്ചോളൂ.
ലക്ഷ്മി ഇരുന്നോളും. പ്രാർത്ഥിച്ചിട്ട് തല വയ്ക്കും. നിമോള് കേട്ടാ, നെക്സ്റ്റ് ചെയ്യണായിരുന്നു മോളെ. അപ്പൊ ചെയ്തോ ഓരോരുത്തരായിട്ട് ചെയ്തോളൂ, ഞാൻ എല്ലാവരും ചെയ്യും, എല്ലാവരും ചെയ്യും. പിന്നെ ഒരു പാട്ട് പാടണം, എല്ലാവരും എല്ലാവരും എടുത്ത് വെച്ചോളൂ, എന്നിട്ട് പാട്ട് പാടണം. എന്താ